വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി ലോക ടൂറിസം ഭൂപടത്തിൽ വളരെ നാളുകളായി ഇടം പിടിച്ച വയനാട് ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് 5 വർഷമാവുകയാണ്. ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പോരാട്ടത്തിനാണ് വയനാട് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. BJP യുടെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ മുന്നണി പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഇതേ മുന്നണിയിലെ 2 നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. BJP യും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കളം നിറഞ്ഞു കഴിഞ്ഞു. വന്യമൃഗാക്രമണവുമായി ബന്ധപ്പെട്ടാണ് അടുത്ത കാലത്ത് വയനാട് നമ്മുടെ വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ചത്. ഇപ്പോൾ ഒരിക്കൽ കൂടി രാജ്യത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി വയനാട് മാറുകയാണ്. വയനാട്ടിലെ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കങ്ങൾ, പ്രചാരണ കോലാഹലങ്ങൾ എല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ VS രഞ്ജിത്തും ഒപ്പം മുബഷീർ P അക്ബറും ദീപക് മോഹനും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വയനാട് ജില്ലയെ രാജ്യത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിയിലേക്കാണ്. ഇത്തവണയും രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ നേരിട്ടെത്തി വലിയ പ്രചാരണമൊന്നും നടത്താതെ തന്നെ വലിയ വിജയം കൈവരിക്കാം, ആവർത്തിക്കാം എന്നൊരു പ്രതീക്ഷയാണ് UDFനുള്ളത്. മണ്ഡലത്തിലെ വിജയം ഉറപ്പിച്ച നിലയിലാണ് UDF മണ്ഡലത്തെ നോക്കിക്കാണുകയും ചെയ്തത്. കേരളത്തിൽ UDFന്റെ ഏറ്റവും ഉറച്ച കോട്ടകളിൽ ഒന്നാണ് വയനാട്. MI ഷാനവാസ് 2009 153,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇടമാണ്. എന്നാൽ 2014 MI ഷാനവാസിന്റെ ഭൂരിപക്ഷം 20,000 ചുരുക്കിക്കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. 2019 കോൺഗ്രസിന്റെ അന്നത്തെ അധ്യക്ഷൻ കൂടിയായിരുന്ന രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വയനാട്ടിൽ വലിയ പോരാട്ടം കാഴ്ചവെക്കുകയും മണ്ഡലം തൂത്തുവാരുകയും ചെയ്യാൻ സാധിച്ചു. അതോടെ ഈ മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. 80.37% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ 1,87,783 പേർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി അത് ജയിച്ചു വന്നത്. 431,770 വോട്ടുകൾ എന്നുള്ളത് കേരളം ഇതുവരെ കാണാത്ത ചരിത്ര ഭൂരിപക്ഷമായിരുന്നു. ഈ ചരിത്ര ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ആവർത്തിക്കാനാകുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ നമ്മുടെക്കൊപ്പം VS രഞ്ജിത്ത് ചേരുകയാണ്. രഞ്ജിത്ത്, ശക്തമായ ഒരു മത്സരം വയനാട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നൊരു പ്രതീതി തുടക്കം മുതൽ തന്നെ, സ്ഥാനാർത്ഥി നിർണയത്തിന് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. വയനാട് ജില്ല, വയനാട് മണ്ഡലം അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, വന്യജീവി ശല്യം ഉൾപ്പെടെയുള്ള വിവിധ പ്രശ്നങ്ങൾ അതിന് കാരണമായി വരികയും ചെയ്തിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ഈസി വാക്ക് ഓവർ UDF പ്രതീക്ഷിക്കുന്നത് പോലെ ഇത്തവണ ഉണ്ടാകുമോ രഞ്ജിത്ത്? ബിനിലിൻ്റെ സ്വന്തം നാട് കൂടിയാണല്ലോ. അപ്പോൾ വയനാട്ടിൽ എത്ര ശക്തമായ മത്സരം നടന്നാലും UDF ജയിക്കുമെന്ന് നമുക്ക് കണ്ണുമൂട്ടി പറയാൻ സാധിക്കും. കാരണം ഈ രാഹുൽ ഗാന്ധി എഫക്റ്റ് ഒന്ന് മാറ്റിവെച്ചാൽ പോലും അവിടെ 2009 2014 എടുത്ത് പരിശോധിച്ചാൽ വിമത ശല്യം ഉണ്ടായിരുന്നിട്ട് പോലും K മുരളീധരനെ പോലെ അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് NCPയുടെ ചിഹ്നത്തിൽ മത്സരിച്ചിട്ട് പോലും അവിടെ MI ഷാനവാസിനെ പോലെ K മുരളീധരൻ്റെ അത്രയും പ്രതിച്ഛായൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന MI ഷാനവാസ് അവിടെ ജയിച്ചു കയറിയതാണ്. അന്ന് NCPക്ക് വേണ്ടി K മുരളീധരൻ 100,000 വോട്ട്, എനിക്ക് തോന്നുന്നു 99,633 വോട്ടെങ്ങാണ്ട് K മുരളീധരൻ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം 2014 വന്നപ്പോൾ MI ഷാനവാസ് വീണ്ടും മത്സരിക്കുന്നു. അന്ന് അവിടെ PV അൻവറാണ്, നിലമ്പൂരിലെ കരുത്തനായ PV അൻവർ, അന്ന് കോൺഗ്രസ് വോട്ടുകൾ സമാഹരിക്കാൻ കെൽപ്പുള്ള PV അൻവർ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. PV അൻവർ 37,000 വോട്ട് പിടിച്ചിട്ടും MI ഷാനവാസ് ജയിച്ചു കയറുന്നുണ്ട്. അന്ന് സത്യൻ മൊകേരി നല്ല ലീഡ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ വിമത ശല്യം ഉണ്ടായി. 2014 അവിടെ STPI മത്സരിക്കുന്നുണ്ട്, അവിടെ മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥി ഉണ്ട്. അങ്ങനെയൊക്കെ വിമത ശല്യവും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒക്കെ ഉണ്ടായിട്ടും താരതമ്യേന അപ്രസക്തനായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് അപ്രസക്തനായിട്ടുള്ള MI ഷാനവാസ് ജയിച്ചു കയറിയ മണ്ഡലമാണ് ഈ പറയുന്ന വയനാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ വയനാടിൻ്റെ സാമൂഹികമായിട്ടുള്ള ഭൂപടം പരിശോധിച്ചാലും അവിടുത്തെ രാഷ്ട്രീയ ഭൂപടം പരിശോധിച്ചാലും UDF സ്ഥാനാർത്ഥിക്ക് ജയിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്തവണയാണെങ്കിൽ അത്തരത്തിലുള്ള വിമത ശല്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ട് എന്നുള്ളതിനെ കുറിച്ചും ഇപ്പോൾ ഒരു ധാരണയില്ല. അധികം സ്വതന്ത്ര സ്ഥാനാർത്ഥികളില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം ഇത്ര നാളായിട്ടും വയനാട് മണ്ഡലത്തിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം നോമിനേഷൻ തരാൻ വേണ്ടി, നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടി
എത്തുമെന്നറിയുന്നു. അതുകൂടാതെ കൂടുതൽ സമയമൊന്നും മണ്ഡലത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കെ സുരേന്ദ്രൻ വന്നിട്ട് അദ്ദേഹത്തിനെതിരെ ഈ വിസിറ്റിംഗ് വിസ ആരോപണമൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കെ സുരേന്ദ്രനെ പോലെ ബി ജെ പിയിൽ കരുത്തനായൊരു നേതാവ് ഇറങ്ങുന്നു, അതുപോലെ തന്നെ സി പി ഐയിൽ ആനിരാജയെ പോലെ ഒരു ദേശീയ നേതാവ് ഇറങ്ങുന്നു. ഇത്തരത്തിൽ കരുത്തരായ എതിരാളികൾ എന്നുള്ളതാണ് ഇത്തവണ രാഹുൽ ഗാന്ധി അതിജീവിക്കേണ്ട ഒരു വിഷയം. മറ്റൊന്ന്, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി താരതമ്യേന മണ്ഡലത്തിൽ എത്തിയതൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ദേശീയ നേതാവിൻ്റെ തിരക്ക് ജനങ്ങൾ മനസ്സിലാക്കുമോ? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കൊപ്പം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ദേശീയ നേതാവാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ തിരക്കുകളുണ്ട്. അതൊക്കെ വയനാട്ട് മണ്ഡലത്തിലെ ആളുകൾ മനസ്സിലാക്കുമോ, അല്ലെങ്കിൽ അത്തരം തിരക്കുള്ള ആളുകൾ വയനാട്ടിലേക്ക് വരണ്ടെന്ന് തീരുമാനിക്കൂ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ വന്യജീവി ആക്രമണം വലിയ വിഷയമാണ്. ആ വന്യജീവി ആക്രമണത്തിൽ സാധാരണ പ്രതിക്കൂട്ടിലാവേണ്ട സംസ്ഥാന സർക്കാരാണ്. പക്ഷേ എം പി എന്ന രീതിയിൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നൊക്കെ എതിർ പ്രതിപക്ഷം ബി ജെ പി ഒക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വയനാട് മണ്ഡലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആനിരാജയും കെ സുരേന്ദ്രനും എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വി എസ് രഞ്ജിത്ത്, രാഹുൽ ഗാന്ധി അവരുടെ പ്രതീക്ഷകൾ, യു ഡി എഫിൻ്റെ പാളയത്തിലെ ഒരുക്കങ്ങൾ ഉൾപ്പെടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇനി നമുക്ക് മറ്റു രണ്ട് സ്ഥാനാർത്ഥികളെ കൂടി വേഗം പരിചയപ്പെട്ട് വരാം. നമുക്കറിയാവുന്നതുപോലെ സി പി ഐയുടെ ദേശീയ മുഖവും മലയാളിയുമായ ആനിരാജയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ പോരാട്ടങ്ങളിൽ സജീവ സാന്നിധ്യമായ ആനിരാജ തന്നെയാണ് രാഹുലിനെ യോജിച്ച സ്ഥാനാർത്ഥിയെന്ന് സി പി ഐ കണക്ക് കൂട്ടുന്നു. ഇന്ത്യാ മുന്നണിയിൽ ഉൾപ്പെടെ രാഹുൽ മത്സരിക്കേണ്ടത് തങ്ങൾക്കെതിരെയല്ല, ഉത്തരേന്ത്യയിൽ ബി ജെ പിക്കെതിരെയാണെന്ന വാദമാണ് ഇടതുപക്ഷം ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശക്തമായി ഉയർത്തുന്നത്. ഡൽഹിയിലെ ഇന്ത്യാ മുന്നണി പരിപാടികളിലെ സജീവ സാന്നിധ്യമായ ആനിരാജ വയനാട്ടിലെത്തുമ്പോൾ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലെ രാഷ്ട്രീയം ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമായി എൽ ഡി എഫ് ഇതിനെ കാണുകയാണ്. സി പി ഐ എമ്മിനേക്കാൾ സജീവമായി ഇന്ത്യാ മുന്നണിയിലുള്ളത് സി പി ഐ ആണെന്നും അതിൻ്റെ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ രാജ്യത്തെ സ്ത്രീ മുന്നേറ്റങ്ങളിൽ സ്ത്രീ ശബ്ദം ഏറ്റവും ശക്തമായി മുഴക്കുന്നതിന് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് കൂടിയാണ് ആനിരാജ. അപ്പോൾ ആനിരാജയുടെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ പ്രതികരണം കേട്ടു. നിങ്ങൾ ഉണ്ടാകുമോ ഇവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ രൂക്ഷമായി ആളുകൾ ചോദിക്കുന്നു. അതേപോലെ തന്നെ ഓ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാമായിരിക്കുമല്ലേ നിങ്ങളെ എന്ന് പറയുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ടുള്ളവർ, ജനപ്രതിനിധികളായി പോയവർ, അവർ ഈ പാർലമെൻറ്റിലേക്ക് പോയവർ, അവർ ഒരു കാലത്തും ഈ മണ്ഡലത്തിലെ ജനങ്ങളൊരു പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ആരായിരുന്നാലും അത് ആക്ടിവിസ്റ്റുകളാവും, താങ്കൾ സൂചിപ്പിച്ച പോലെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളാവും, എല്ലാവരും തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന ഒരു വിശ്വാസമുണ്ട്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുമെന്ന വലിയ വിശ്വാസം, വിജയപ്രതീക്ഷ തന്നെ ആനിരാജ പങ്കുവെക്കുകയാണ്. മുബഷീർ പി അക്ബർ എൽ ഡി എഫ് ക്യാമ്പിലെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. മുബഷീർ, ഈ എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് ഒരു വിജയം അവർ ആത്മാർത്ഥമായി അവർ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ അത് കേരളത്തിലല്ല രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് എന്നുള്ള ഇടതു പാർട്ടികളുടെ ആ കൃത്യമായ നിലപാട് ഉയർത്തിക്കാണിക്കുക, രാഹുൽ ഗാന്ധിക്ക് ഒരു ഈസി വാക്ക് ഓവർ നൽകാതിരിക്കുക എന്നുള്ള പ്രത്യേകമായ ലക്ഷ്യം തന്നെ ആനിരാജയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലുണ്ട്. ആ അർത്ഥത്തിൽ പരമാവധി വോട്ടുകൾ പിടിക്കുകയാണ് ആനിരാജയ്ക്ക് മുന്നിലുള്ള ടാർഗറ്റ്. അങ്ങനെ ആനിരാജാവാകുമോ മുബഷി? ബിനിൽ, ആദ്യം തന്നെ വിജയിക്കില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടിയല്ല, പൂർണ്ണമായും വിജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ആനിരാജ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫിൻ്റെ കുത്തകയെന്ന് അവർ അവകാശപ്പെടുന്നു എന്ന ഒരു വാദമാണ് മറുഭാഗത്ത് എൽ ഡി എഫ് ഉന്നയിക്കുന്നത്. ആനിരാജ എന്ന് പറയുന്നത് നമുക്കറിയാം ദേശീയ തലത്തിൽ സി പി ഐയുടെ മുഖമാണ്. നിരവധി മതനിരപേക്ഷ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇടപെടുന്ന, ആ നിലയിൽ പ്രതിഷേധ സമരങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത വ്യക്തി തന്നെയാണ് ആനിരാജ എന്നുള്ളത്. ആനിരാജയെ വയനാട്ടിലെത്തിക്കുന്നതിലൂടെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇടതു കേന്ദ്രങ്ങൾ വെച്ച് പുലർത്തുന്നത്. കാരണം 7 നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ വയനാട്ടിലെ മാനന്തവാടിയുണ്ട്, അതുപോലെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരും കോഴിക്കോട്ടിലെ തിരുവമ്പാടിയും നിലവിൽ നിയമസഭാ മണ്ഡലം ഭരിക്കുന്നത് അവിടെയുള്ള എം എൽ എ മാർ ഇടത് എം എൽ എ മാരാണെന്നുള്ളതാണ് ഇവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്നുള്ളത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും ഇടതുപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതും ഒരു മുതൽക്കൂട്ടാണ്. ആ നിലയിൽ അതൊരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. 2014 സത്യൻ മൊക്കേരിയുടെ കാര്യം നേരത്തെ വി എസ് രഞ്ജിത്ത് സൂചിപ്പിക്കുകയുണ്ടായി. 2014 20,000 ഭൂരിപക്ഷത്തിനായിരുന്നു എം ഐ ഷാനവാസ് വിജയിച്ചത്. എം ഐ ഷാനവാസിൻ്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയ്ക്കാൻ അവിടെ സത്യൻ മൊക്കേരിക്ക് സാധിച്ചു.
സാധിച്ചിരുന്നു എന്നുള്ളതാണ്. സത്യൻ മൂക്കേരിയും പി സുനീറിനെയും വെച്ച് നോക്കുമ്പോൾ താരതമ്യേന ഒരു പവർഫുൾ കാൻഡിഡേറ്റായി തന്നെയാണ് ആനിരാജയെ കണക്കാക്കുന്നത്. വിശേഷിച്ചും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങളിൽ ഏറ്റവും അധികമുള്ള ഒരു മണ്ഡലം തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം. മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും 50% മുകളിൽ വരുന്നുണ്ട്. ആ നിലയിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ ഉൾപ്പെടെ കൃത്യമായ നിലപാട് പറയാനാണ് ആനിരാജയ്ക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രചാരണങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഈ പൗരത്വ ഭേദഗതി വിഷയമാണെങ്കിലും ബി ജെ പിക്കെതിരെ ആഞ്ഞടിക്കുന്ന കാര്യങ്ങളാണെങ്കിലും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ അവർ നടത്തുമ്പോൾ സ്വാഭാവികമായും ബിൽക്കീസ് ബാനു വിഷയത്തിൽ ഇടപെട്ടതാണെങ്കിലും മുഹമ്മദ് അഖ്ലാഖിൻ്റെ കേസിലുൾപ്പെടെ നിയമപോരാട്ടം നടത്തിയതൊക്കെ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷ സ്ഥാനാർത്ഥിക്കും ഇടതു ക്യാമ്പിനും ഉണ്ട് എന്നുള്ളതാണ്. ആനിരാജ വന്നതോടെ CPM എന്ന് പറയുന്ന ആ ഒരു ശക്തി അതും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത്. പ്രധാനമായും ഈ ഒരു നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതേത് രീതിയിൽ ഈ ഒരു സ്ഥാനാർത്ഥി കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വോട്ടേഴ്സും നോക്കിക്കാണുന്നത്. വന്യമൃഗശല്യം ഒരു ഭാഗത്ത് വളരെ രൂക്ഷമായുണ്ട്. കൂടാതെ ഒരു അവൈലബിൾ MP ആണ് വയനാടിന് ആവശ്യം എന്നുള്ളതാണ് ആനിരാജ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ടൂറിസ്റ്റ് വിസയിലാണ് ആനിരാജയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും വയനാട്ടിലേക്ക് വരുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ താനൊരു മലയാളിയാണ്, മലയാളത്തിലാണ് ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നത്, ഇവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കും, അതുപോലെ തന്നെ അവർക്ക് അതിനുവേണ്ട ഇടപെടൽ ഏത് രീതിയിൽ നടത്തുമെന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താനും സാധിക്കുമെന്ന് ആനിരാജ പറഞ്ഞു വെക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു വിസിറ്റിംഗ് വിസയിൽ വരുന്ന ആളെയല്ല വയനാടിന് ആവശ്യം. അടിസ്ഥാനപരമായി ജനങ്ങൾ ഒരുപാട് വിഷയങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. വയനാടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം, ആശുപത്രിയില്ലാത്ത അവസ്ഥ, വിദ്യാഭ്യാസ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൃത്യമായി പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ പറയുക എന്നുള്ള ഇടതു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആനിരാജയുടെ പ്രചാരണം വയനാട്ടിൽ പോകുന്നത്. വയനാട്ടിൽ വലിയ പ്രതീക്ഷ തന്നെ ഇടതുപക്ഷം കഴിഞ്ഞ തവണത്തേക്കാൾ ഉപരി പങ്കുവെക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ BJP ക്യാമ്പിലേക്ക്, NDA ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. കോൺഗ്രസും CPI ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയതോടെ BJP ആരെ കളത്തിലിറക്കുമെന്ന ചോദ്യം പ്രധാനമായും ഉയർന്നു വരികയാണ്. ദേശീയ നേതാക്കളെക്കാൾ മികച്ചത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം അങ്ങനെ എത്തിച്ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ടാണ് കെ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് വിവരം. രാഹുൽ ഗാന്ധിയുടെ അനായാസ വിജയത്തിന് തടയിടുകയും ജയിക്കുകയാണെങ്കിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ഒതുക്കുകയുമാണ് കെ സുരേന്ദ്രനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ലക്ഷ്യം. ജയിക്കുക എന്നതിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഇടിച്ച് UDFന്റെ കുത്തക മണ്ഡലത്തിൽ പോലും രാഹുൽ ഗാന്ധിക്ക് അത്ര കണ്ട് പ്രാധാന്യം ഇല്ല എന്ന് സ്ഥാപിക്കുകയാണ് BJP ലക്ഷ്യം. ഒരു ഈസി വാക്ക് ഓവർ ഒഴിവാക്കുന്നതിനൊപ്പം രാഹുലിനെ മണ്ഡലത്തിൽ തളച്ചിടാനും BJP ശ്രമിക്കുകയാണ്. എന്തായാലും കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കേൾക്കാം. വളരെ നല്ല പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വയനാടൻ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് വികസനം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വയനാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. പക്ഷേ രാഹുൽ ഗാന്ധി വരുമ്പോൾ എല്ലാവർക്കും വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് ഇവിടെ MP കിട്ടുമ്പോൾ ഈ നാടിന് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവും. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി തീർത്തും വയനാട്ടുകാരെ നിരാശരാക്കി. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ഉണ്ട്. അത് പരിഹരിക്കാൻ ഇനി മോദിയോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു സമീപനമാണ്. ഓക്കെ, രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് മത്സരിക്കുന്ന വയനാട് മോദിക്കൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയാണ് കെ സുരേന്ദ്രൻ പങ്കുവെക്കുന്നത്. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. ദീപക്, ഇപ്പോൾ വയനാട് ചുരത്തിൻ്റെ, വയനാട് ചുരം കയറി വരുന്ന പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ നിന്നാണ് കെ സുരേന്ദ്രൻ ദീപക്കിനോട് സംസാരിച്ചത്. വയനാട്ടിലേക്ക് ചുരം കയറി എത്തുമ്പോൾ ജയം എന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർ ക്യാമ്പയിനറെ വയനാട് മണ്ഡലത്തിൽ മാത്രം ഒതുക്കിയിടുക, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വയനാട്ടിൽ അധികമായി രാഹുൽ ഗാന്ധി പ്രചാരണം നടത്തട്ടെ എന്ന ലക്ഷ്യം നിശ്ചയമായും BJP സംബന്ധിച്ചുണ്ടാകും. ആ ലക്ഷ്യം കൈവരിക്കുന്ന തരത്തിലേക്ക് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ BJP ആകുമോ ഈ ഘട്ടത്തിൽ? ബിനിൽ, പ്രധാനമായും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും ഒടുവിലെത്തിയ സ്ഥാനാർത്ഥിയാണ് NDA BJP സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ. നേരത്തെ നമ്മൾ നേതാക്കളുമായി ബന്ധപ്പെട്ട സമയത്ത് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അവർ പറഞ്ഞൊരു കാര്യം, ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കും മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരത്തിലുണ്ടാവുക എന്നാണ്. കാരണം മുൻപുണ്ടായിരുന്ന സിറ്റിംഗ് MP രാഹുൽ ഗാന്ധിയെ, രാഹുൽ ഗാന്ധിക്കെതിരായി മോദിയുടെ മുഖമുള്ള അല്ലെങ്കിൽ മോദിയുടെ ശിപായിയായിട്ടുള്ള പടയാളിയായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ മത്സരത്തിനിറക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പ്രധാനമായും ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സുരേന്ദ്രൻ കൽപ്പറ്റയിലെത്തിയത്.
കൽപ്പറ്റയിലെ റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ആവേശോജ്വലമായ സ്വീകരണമായിരുന്നു. ഇന്ന് രണ്ടാം ദിനം പ്രചരണത്തിൽ സുരേന്ദ്രൻ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലായിരുന്നു പ്രചരണത്തിനിറങ്ങിയത്. ആ സമയത്തും സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, രാഹുൽ ഗാന്ധിയെ മടക്കി അയക്കുക, രാഹുൽ ഗാന്ധിക്ക് യാത്രയയപ്പ് നൽകി പകരം മോദിക്ക് വരവേൽപ്പ് നൽകുക എന്നുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സംബന്ധിച്ചിടത്തോളം ആദ്യം 31,000 വോട്ടായിരുന്നു ആദ്യം ബി ജെ പി നേടിയത്. എന്നാൽ 2014 അത് 80,000 കടന്നു. അന്നത്തെ സ്ഥാനാർത്ഥി 80,000 വോട്ടുകൾ നേടി. എന്നാൽ തൊട്ടടുത്ത സമയം, അതായത് ഈ കഴിഞ്ഞ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി ഡി ജെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു. അന്ന് അദ്ദേഹം 78,000 വോട്ടുകളാണ് നേടിയത്. കേവലം 2,000 വോട്ടുകളുടെ കുറവ് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. ആ സമയത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ഇലക്ഷനിൽ ഏകദേശം ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 14,29,770 വോട്ടുകളാണ് ഇത്തവണ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അതിന്റെ കണക്ക് പ്രകാരം ബി ജെ പിയുടെ കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർ കണക്ക് കൂട്ടുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 20% ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അവർക്ക് അനുകൂലമായി, ബി ജെ പിക്ക് അനുകൂലമായി ലഭിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ എൻ ഡി എ സഖ്യം നടത്തുന്നുണ്ട്. അതോടൊപ്പം എൻ ഡി എയുടെ സഖ്യകക്ഷികളായ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും ഊർജിതമായ പ്രചരണം നടത്താനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഏതായാലും കെ സുരേന്ദ്രൻ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മോദിയെ വരവേൽക്കുക, പകരം രാഹുൽ ഗാന്ധിയെ ഈ മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞയക്കുക എന്നുള്ളൊരു ലക്ഷ്യം. മോദിയെ വരവേൽക്കുക, രാഹുൽ ഗാന്ധിയെ പറഞ്ഞയക്കുക എന്ന് പറയുമ്പോൾ മോദി തന്നെ ഈ മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തുമോ എന്നുള്ള രാഷ്ട്രീയ ആകാംക്ഷ അവിടെ നിൽക്കുന്നുണ്ട് ദീപക്. കാരണം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഈ മത്സരത്തിന് വേണ്ടി നരേന്ദ്രമോദി വയനാട്ടിലേക്ക് വിനിയോഗിക്കുമ്പോൾ ഉറപ്പായും നരേന്ദ്രമോദിയുടെ സാന്നിധ്യം രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കാൻ വയനാട്ടിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വയനാട്ടിലെ പോരാട്ടം ശക്തമായിരിക്കും. നീർന്ന വിഷയങ്ങളുമായാണ് വയനാട് ഇത്തവണ ബൂത്തിലേക്ക് എത്തുക എന്നതും വ്യക്തമാണ്.